നമസ്കാരം. ഗുരുനാനാക് ജയന്തി ദിനത്തിൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകും, ഇവരുടെ വേദന മനസ്സിലാക്കുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളും പിൻവലിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഗുരുനാനാക് ജയന്തി ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങൾ കൊണ്ടുവന്നത്. കർഷകരുടെ ക്ഷേമം മുന്നിൽ കണ്ടാണ് ഈ നിയമങ്ങൾ പ്രഖ്യാപിച്ചതും. എന്നാൽ ചില കർഷകർക്ക് നിയമത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനായില്ല. അതിനാൽ വേദനയോടെ നിയമം പിൻവലിക്കുകയാണ്. ഇതിനുള്ള ബിൽ അടുത്ത പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കർഷകർ രാജ്യത്തിന്റെ നട്ടെല്ലാണ്. കർഷകരെ സഹായിക്കാൻ ആത്മാർത്ഥതയോടെയാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നത്. ചെയ്ത കാര്യങ്ങളെല്ലാം കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർ മടങ്ങിപ്പോകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കർഷകരുടെ പ്രയത്നം നേരിൽ കണ്ടയാളാണ് താൻ. 2 ഹെക്ടറിൽ താഴെ മാത്രം ഭൂമിയുള്ളവരാണ് ഭൂരിഭാഗം കർഷകരും. അവരുടെ ഉന്നമനത്തിന് മുൻഗണന നൽകും. പെൻഷൻ പദ്ധതികൾ കർഷകർക്ക് സഹായകമാണ്. കർഷകർക്ക് വേണ്ടിയുള്ള ബജറ്റ് വിഹിതം കേന്ദ്ര സർക്കാർ 5 തവണ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. മൊത്ത വ്യാപാര വിപണി ഇടപാടുകൾ ഓൺലൈനാക്കി. കർഷകർക്കായുള്ള നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഈ സർക്കാരിന്റെ നേട്ടമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണമെന്നായിരുന്നു പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടത്. ചെറുകിട കർഷകരെ ലക്ഷ്യം വെച്ചായിരുന്നു നിയമം. ശാസ്ത്രീയമായി മണ്ഡികളുടെ പ്രവർത്തനം ക്രമീകരിക്കാനായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. മണ്ഡികളെ ക്രമീകരിക്കാൻ സർക്കാർ ശ്രമിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കാൻ ഒരു വിഭാഗം കർഷകർ തയ്യാറായില്ല. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. സമരത്തെ ദീർഘമായി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ബോധ്യപ്പെടുത്താൻ ഏറെ ശ്രമിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദ്ര സിംഗ് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് രംഗത്ത് വന്നു. പ്രധാനമന്ത്രിയുടേത് സുപ്രധാനമായ പ്രഖ്യാപനമാണെന്ന് അമരീന്ദ്ര സിംഗ് പറഞ്ഞു. നിലവിൽ BJP യുമായി അമരീന്ദ്ര സിംഗ് സഖ്യകക്ഷി ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സഖ്യകക്ഷി ചേരണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന് നേരത്തെ അമരീന്ദ്ര സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം. എന്നാൽ എന്താണ് കാർഷിക നിയമം? അതിന്റെ നല്ല വശങ്ങൾ ഒരിക്കലും നാം തള്ളിക്കളയരുത്. കാർഷിക വിള വിപണന വാണിജ്യ പ്രോത്സാഹനവും നടപ്പിലാക്കലും, അതായത് കാർഷിക വാണിജ്യ ബിൽ 2020, വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ അഥവാ ശാക്തീകരണ സംരക്ഷണ കരാർ 2020 എന്നിവയാണ് കേന്ദ്രം ലോക്സഭയിൽ ഒരുമിച്ച് അവതരിപ്പിച്ചത്. കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് പുതിയ ബില്ലുകൾ പാസാക്കിയത്. കാർഷിക വിളകൾക്ക് മികച്ച വില ഉറപ്പാക്കാനും ചൂഷണം ഒഴിവാക്കാനും സഹായിക്കുന്നതായിരുന്നു പുതിയ ബില്ലുകൾ. കാർഷിക വിളകൾ വിൽക്കാനുള്ള വിപണികൾക്ക് പുറമെ നിലവിലുള്ള സംവിധാനത്തിന് ഭീഷണിയില്ലാതെ തന്നെ വിളകൾ വിൽക്കാൻ സ്വതന്ത്രവും പുതിയ നിയമം നടപ്പിലാക്കുന്നതിലൂടെ പ്രാബല്യത്തിൽ വരുമായിരുന്നു. എന്നാൽ ഇതൊന്നും ഒരു വിഭാഗം കർഷകർ മനസ്സിലാക്കിയില്ല. അതാണ് ഇത്തരത്തിലൊരു കാർഷിക നിയമം കേന്ദ്ര സർക്കാരിനും പിൻവലിക്കേണ്ടി വന്നതിന് പിന്നിലെ പ്രധാന കാരണം. എന്തായാലും വളരെ വേദനയോടെയാണ് പ്രധാനമന്ത്രി ഈ നിയമങ്ങൾ പിൻവലിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.